അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എല്ലാ മക്കളും ഉഷാറായി പഠിച്ചില്ലേ? കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നല്ല സുഖമായിരുന്നു അല്ലേ? നല്ല എളുപ്പമായിരുന്നു. പൊതുവിൻ്റെ രൂപം പഠിച്ച് തന്നെ വീണ്ടും ആവർത്തിച്ച് 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 പഠിച്ചു അല്ലേ? ഞാൻ ഒന്ന് പറഞ്ഞു, ഞാൻ ചോദ്യം ചോദിക്കും. പറഞ്ഞിരുന്നോ അടുത്ത ക്ലാസ് ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞു? ആ ചോദ്യം ചോദിക്കാൻ പോവാണ്. എല്ലാ മക്കളും റെഡി ആയിക്കോളി. ആദ്യമായിട്ട് ചോദിക്കുന്നത് ഖസ്ലുൽ യദൈനി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ആ രണ്ട് കൈകൾ കഴുകുക. മറ്റൊരു ചോദ്യം, വുദൂഇന് ചെയ്യുമ്പോൾ, വുദൂ ചെയ്യുമ്പോൾ സംസാരിക്കാൻ പറ്റുമോ പറ്റൂലേ? വുദൂ ചെയ്യുമ്പോൾ സംസാരിക്കാൻ പറ്റുമോ പറ്റൂലേ? പറ്റൂല. ആ ഇനി സംസാരിച്ചാലോ? തെറ്റ്, സംസാരിക്കാതിരിക്കണം അല്ലേ? ആ സംസാരിക്കാതിരിക്കലാണ് വേണ്ടത്. ഉദു സഹിയാവും, സംസാരിച്ചാലും ഉദു സഹിയാവൂല്ലേ? ഉദു സഹിയാവും. ഓക്കെ, ഇനി ഉസ്താദ് ചോദ്യം ചോദിക്കുകയാണ്, അതിന് മറുപടി പറയാം കേട്ടോ. ഉദുവിൻ്റെ ആദ്യം, ഉദു ചെയ്യാനിരിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? വെള്ളക്കെ ഒരുക്കിയിരിക്കുമോ? ആ ആദ്യത്തെ പ്രവൃത്തി ബിസ്മി ചൊല്ല അല്ലേ. രണ്ടാമത്തെ പ്രവൃത്തി എന്താണ്? രണ്ടാമത്തെ പ്രവൃത്തി ബിസ്മി ചൊല്ലി മുൻകൈ കഴുകുക. മൂന്നാമത്തെ ഒരു പ്രവൃത്തി ഉണ്ട്, അതെന്താണ്? ആ മിസ്വാക്ക് ചെയ്യുക, മിസ്വാക്ക്. ആ നാലാമത്തെ ഒരു പ്രവൃത്തി അതെന്താണ്? വായിൽ വെള്ളം കൊപ്പിളിക്കുക എന്നാ ചോദിക്കുക. അവസാനത്തെ ഒരു പ്രവൃത്തി ഉണ്ട്, അതെന്താ? ഉദു ചെയ്തിട്ട് അവസാനം. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാം. ഉസ്താദ് കാണിച്ചു തന്നത്, നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അറിയില്ല. അതെന്താന്ന് പറഞ്ഞേ? ആ എന്താണ്? കിട്ടിയില്ല, കിട്ടിയില്ല. ഞാൻ പറയാം, ദുആ ചെയ്യുക. എന്നാൽ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾ ആരും കാണിച്ചു തന്നിട്ടില്ല. ആ കാണിച്ചു തന്നായിക്കോട്ടെ, ദുആ ചെയ്യുക. അവസാനത്തെ ചെയ്യേണ്ട കാര്യം ദുആ ചെയ്യുക. ആ ദുആയിൻ്റെ തൊട്ട് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അവസാനത്തെ, അതിൻ്റെ അവസാനത്തെ. നിങ്ങൾ ചെയ്ത അവസാനത്തെ പ്രവൃത്തി എന്താണ്? ആ കാല് രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ആദ്യം വലുതും പിന്നെ ഇടതും അല്ലേ? ഓക്കെ, ഇനി ഉസ്താദ് എന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾ നമ്മുടെ പുസ്തകത്തിലെ 37-ാമത്തെ പേജ് എടുക്കുക. 37-ാമത്തെ പേജ്, 36-37 പേജ് മറിച്ചോ. നിങ്ങൾ പഠിച്ച കാര്യം ഒന്നൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എഴുതി വെക്കണം. ആദ്യം ഞാൻ ചോദ്യം ചോദിക്കട്ടെ. 36-ാമത്തെ പേജിൽ ഇഖ്റ കണ്ടല്ലോ, അന്ന് വായിക്കല്ലേ? നമ്മൾ എല്ലാവരും കൂടി വായിച്ചല്ലേ? വായിക്കല്ലേ? റെഡി. വലതു കൈ, ആ അടുത്ത് മുഴുവൻ ഉള്ളും പുറവും. ഐ എന്താണ് ഉള്ളു? ഉള്ളും പുറവും കേട്ടോ. പിന്നെ ഞെരിയാണി, ഞെരിയാണി, ഞെരിയാണി. പിന്നെ അടുത്ത് ഉയർത്തി, ഉയർത്തി രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തി പഠിച്ചില്ലേ? ആ അതിൻ്റെ വാക്യാണ്. ഓരോരുത്തർ, ഓരോരുത്തർ പറഞ്ഞാൽ ആ ഓരോരുത്തർ ഒന്നും ചെയ്ത് കാണിച്ചു അല്ലേ? ഓരോരുത്തർ, ആ ഓരോരുത്തർ എഴുതി നോക്കിയാണ്, എന്ത് റിസൾട്ട് അല്ലേ? അടുത്തെന്താ? ഒരു അറബി വാക്കാണ് അടുത്തത്. ഖസ്ലുൻ, ഖാ 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 ഒന്ന് പറഞ്ഞട്ടെ. ഖസ്ലുൻ, ഖസ്ലുൻ. ആ ഖസ്ലു പറഞ്ഞാൽ കഴുകുക. യദൈനി, യദൈനി ഖിബില, അതൊക്കെ അറബി വാക്ക്. പിന്നെ ദുആ ഉസ്താദ്, ചില ആൾക്കാർ ഉസ്താദ് എന്ന് പറയും, ഉസ്താദല്ല ശരിക്ക്, ഉസ്താദ് എന്നാണ് കണ്ടങ്ങൾ. ഉസ്താദ്, ഉസ്താദ് നോക്ക്, അതെന്താ? ഉസ്താദ് അല്ലേ. സ്വലാ, സ്വലാസ്. ഇനി അടുത്ത പേജ് എന്താണ്? കമ്മിൽ ജദുവല, ജദുവൽ. ആ പെട്ടിക്കോളങ്ങളുണ്ടല്ലോ, ആ കോളങ്ങൾ പൂർത്തിയാക്കുക കേട്ടോ. ഉദൂവിൻ്റെ പ്രവൃത്തികൾ അവിടെ 10 അതിൽ കൊടുത്തത്, ചിലയിടത്ത് 11 കാണും ചില പുസ്തകത്തിൽ.
വർക്ക് ബുക്കിൽ ചിലപ്പോൾ 11 ഉണ്ടാവുക. അപ്പോൾ ഇതിലുള്ള മാതിരി നിങ്ങൾ എഴുതിയാൽ മതി. ഇത് ചോദിച്ചു ഒന്നാമത്തെ പ്രവൃത്തി എന്താണ്? ഇതിൽ ബിസ്മി ചൊല്ലുക, ഓക്കെ റെഡി. രണ്ടാമത്തോ ആർക്കാ പറയാൻ കിട്ടുക? കൈകൾ കഴുകുക, അപ്പോഴേ എണ്ണം കൂട്ടുക. നമ്മൾ 10 ആക്കണ്ടേ? കഴുകി കൈ കഴുകുക. ബിസ്മി ചൊല്ലിയിട്ട് എന്താ ചെയ്യേണ്ടത്? കൈ കഴുകുക. പിന്നെ മൂന്നാമത്തൊന്ന് പറഞ്ഞാണ് കൈ കഴുകിയിട്ട് എന്താ ചെയ്യല്? ആ മിസ്വാക്ക് ചെയ്, മിസ്വാക്ക് ചെയ്യല്. പിന്നെ നാലാമത്തോ ഇതിലുണ്ട്, അത് പറഞ്ഞാൽ വായിച്ചോളി. നാലാമത്തെ വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും. കണ്ടല്ലോ. ആ ഇനി അഞ്ചാമത്തേതാ പറഞ്ഞോളി. വായിൽ വെള്ളം കൊപ്പിളിച്ചീച്ച്. ആ അഞ്ചാമത്തെ മുഖം കഴുകുക അല്ലേ. നിങ്ങളെ വർക്ക് ബുക്കിൽ വേറെ രൂപത്തിൽ വരും. വർക്ക് ബുക്കിൽ മുഖം കഴുകേണ്ടത് എങ്ങനെയാണ്? നീയത്തോട് കൂടിട്ടോ. അഞ്ചാമത്തെ നീയത്തോടു കൂടി മുഖം കഴുകുക. ആറോ മുഖം കഴുകി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആറ് ആ ആ രണ്ട് കൈകളും കഴുകുക. രണ്ട് കൈ കഴുകി പിന്നെന്താ? ഏഴോ? ഏഴ് അതിലുണ്ട്. ഏഴ് വായിക്ക്. തല തടവുക. തടവുക എന്നില്ല കേട്ടോ അതിൽ. തല തടവൽ. എട്ട് തല കഴിഞ്ഞിട്ട് ഏതാ? എട്ട് ചെവി തടവൽ. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ചെവി ഉള്ളും പുറം ആവുന്ന ഇതിൽ വിശദമായിട്ട് എഴുതാം. തല ഉണ്ടെങ്കിൽ എഴുതാം, അത് ഞാൻ വർക്ക് ബുക്കിൽ എഴുതി. ഇതിലൊന്നും എഴുതണ്ട, ചെവി തടവൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് 9 എത്ര? കാൽ കഴുകുക. 10 ദുആ ചെയ്യുക. അതൊക്കെ അതിലുള്ളതാ. ഇനി അൻഷിഇൽ ജുമല വാചകം ഉണ്ടാക്കണം. 3 പ്രാവശ്യം കൈകൾ കഴുകുക. പിന്നെ 3 പ്രാവശ്യം തല തടവുക, തടവുക തടവി. പിന്നെ 3 പ്രാവശ്യം കാലുകൾ കഴുകി. പിന്നെ 3 പ്രാവശ്യം ചെവി തടവി. ചെവി കഴുകലുണ്ടാവും, തല കഴുകലുണ്ടാവും, ഇല്ല. അപ്പോൾ തെറ്റാതെ വർക്ക് ബുക്കിൽ എഴുതണം എന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്യണം. അത് ചില കുട്ടികളൊക്കെ ചെയ്യുന്നില്ല, എന്താ അറിയില്ല. താഴ്ഭാഗത്തുള്ള എന്താണ് നോക്കിയാൽ നിങ്ങൾ എന്നെ നേരെ താഴ്ഭാഗത്തുള്ള എന്താണ്? ആ ഡിറ്റേഷൻ കേട്ടയത്തിനുള്ളതാണ് അല്ലേ. ആ കേട്ടയത്തിരിക്കാത്ത ചില വലിയ വിരുദ്ധന്മാരായ കുറച്ച് കുട്ടികളുണ്ട്. മാർക്ക് ഉണ്ടാവില്ല കേട്ടോ. ശരിക്ക് കേട്ടയത്ത് ആരോട് പുസ്തകം എടുക്കാൻ കഴിയാഞ്ഞിട്ട് എളുപ്പം പുസ്തകം പറഞ്ഞുതരാം. ഇന്ന് എല്ലാവരും പുസ്തകം എടുക്കി, ഞാൻ ഇപ്പോൾ കേട്ടയത്ത് തരാം. എല്ലാം എടുക്കി, എല്ലാം റെഡി ആയിട്ടിരുന്നോ? വേ പുസ്തകം എടുത്ത് റെഡിയാക്കി പെട്ടെന്ന് പെട്ടെന്ന്. ഒരു പേപ്പറോ ഒരു പുസ്തകം അത് തന്നെ എടുത്തല്ലോ. ആ ഇനി ഉസ്താവ് പറയുന്നത് എഴുതി വെക്കുക. റെഡി? 1 2 3 സ്റ്റാർട്ട്. യദുൻ പുസ്തകം അടിച്ചേക്ക്. ആ പുസ്തകം അടിച്ച് മുന്നിലുള്ള പുസ്തകം അടിച്ചേക്ക്. ഐക്ക് നോക്കാൻ പാടില്ല, മുന്നിലുള്ള പുസ്തകം അടിച്ചു വെക്ക്. യദുൻ. ആ അടുത്ത് ദുആഉൻ. ഗസ്സുലുൻ മൂന്നാമത്തെ. ഗസ്സുലുൻ പുസ്തകത്തേക്ക് നോക്കരുത് കേട്ടോ, ഫൗളാണ്. പുസ്തകത്തേക്ക് നോക്കിയാൽ ഫൗളാ. കാണാതെ എഴുതുന്ന കുട്ടികളാണ് നല്ല കുട്ടികൾ. അത് തെറ്റിക്കോട്ടെ, നിങ്ങൾ വിഷയാക്കണ്ട. തെറ്റിയാലും വിഷയാക്കണ്ട, അതൊന്ന് എഴുതി മക്കൾ. സ്വലാത്ത്. ഗസ്സുലുൻ, ഗസ്സുലുൻ എഴുതിയല്ലോ. ഇനി തല തടവി, തല തടവി എഴുതിയോ? തല തടവി. ഇനി അടുത്ത ഞെരിയാണി. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുക്കുമ്പോൾ ഞേ എഴുതി എങ്ങനെ എഴുതലെന്നൊക്കെ ശരിക്ക് പറഞ്ഞു തന്നാണ്. ആ ഞെരിയാണി. അടുത്ത് 3 പ്രാവശ്യം എഴുതിയോ? ആ ഇത് ഇപ്പം തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടൻ, ഇപ്പം ഇത് ഉടനെ ഒരു ഫോട്ടോ എടുക്കുക. അത് ഉസ്താദിന് ഇപ്പം ഇട്ടിരുന്നു. വേറെ ആർക്കും നോക്കി എഴുതാൻ പാടില്ല. ക്ലാസ് കേട്ട ഉടനെ ഇപ്പം തന്നെ വിടണം. വേഗം വിടി, വേഗം വിടി. ആ എപ്പോഴാണ് ക്ലാസ്സിൽ അപ്പം വിടുക. എത്ര മാർക്കുണ്ടെന്ന് നോക്കട്ടെ. ഇൻഷാ ഇനി നിങ്ങളെന്ത് ചെയ്യണം? അതിന് ബാക്കി ക്ലാസ് കേൾക്കുക. ഇത് കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ, വിട്ടതിൻ്റെ ഉടനെ തന്നെ അടുത്ത ക്ലാസ്
നിന്നെ ബാക്കി കേട്ടോ, വർക്ക് ബുക്ക് എടുക്ക്. വർക്ക് ബുക്കിൽ 45 എടുത്തോ. അതിലുണ്ട് ഉസ്താദ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. വസ്ലുൽ യദൈനി കണ്ടോ, ഈ ഗസ്ലുൽ യദൈനി മക്കൾ പൂരിപ്പിക്കുക. അതുപോലെ തന്നെ 46-ാമത്തെ പേജും പൂരിപ്പിച്ച് ഹറക്കത്ത് നിൽക്കി അർത്ഥം എഴുതുക. അവസാന തലാ സ്വലാത്ത് ഇല്ലാവിൽ പോയി, അതിന് അർക്കത്തില്ല, ഉണ്ടാവും ഇല്ല, അതിന് ഹറക്കത്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഹറക്കത്തെടുത്തിട്ട് ആ അതിൻ്റെ അർത്ഥം എഴുതുക. എഴുതിയിട്ട് ഉസ്താദിന് വിട്ടുതരാം. അപ്പം രണ്ടെണ്ണം വിട്ടുതരായി, ഒന്ന് കേട്ടേത്ത് എടുത്ത ഉടനെ തന്നെ വിട്ടുതരാനുള്ളതും ഇത് പഠിച്ച് എഴുതിയതിൻ്റെ ശേഷം വിട്ടുതരാം. അപ്പോൾ രണ്ടെണ്ണം ഒന്നിച്ച് വിട്ടുതരണം. ഒന്ന് കേട്ടേത്തിൻ്റെ ഒന്ന് ഈ വർക്കത്തോ. റെഡിയല്ലേ? അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല കുട്ടികളെ കൂട്ടത്തെ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. മാതാപിതാക്കളോട് കൂടെ, ഉസ്താദുമാരോട് കൂടെ, കൂട്ടുകുടുംബാദികളോടുകൂടെ നമ്മളെ അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആ സ്വർഗത്തിൽ എല്ലാവരും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ പറയണില്ലേ? ആ ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.